കുറേ ദിവസത്തിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കുളത്തിൽ വന്നിരിക്കുകയാണ്. നല്ല മഴയാണ് കേരളത്തിൽ. അപ്പോൾ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ടുണ്ട് വെള്ളം. അതേസമയം നിങ്ങൾക്ക് കാണാം ഇവിടെ നിറയെ മീനുകളുണ്ട് കുളത്തിൽ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ടാങ്കിലുള്ള കുറേ മീനുകളാണ് നമ്മളിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ മീനുകളിങ്ങനെ ഓടിക്കളിക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇവിടെ നിറയെ തിലാപ്പിയയും സീബാസൊക്കെയാണെന്നാണ് തോന്നുന്നത് മീനുകൾ. വെറൈറ്റി മീനുകളുണ്ട്. മീനുകളിങ്ങനെ ഓടി നിറന്ന് അടിച്ചു പൊളിക്കുകയാണ് മീനുകൾ. തകർക്കുവാണ് മീനുകൾ. കാണാം ഇത്രയും മീനുകളാണ് നേരെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഒന്ന് രണ്ട് വലിയ സൈസ് മീനുണ്ട്. കുറേ മീനുകളുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടി വരുവാണെങ്കിൽ ആ ഫ്ലോ പുറത്തേക്ക്, ഒരു കല്ലും കൂടി വെള്ളം നിറയുകയാണെങ്കിൽ വെള്ളം പുറത്തേക്ക് ഫ്രീ ആയിട്ട് ഒഴുകും. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിന് കെട്ടിക്കിടക്കുന്നൊരു പ്രശ്നമുണ്ട്. എന്നാലും മീനുകൾക്കൊന്നൊരു പ്രശ്നമില്ല. മീനുകൾ സുഖസുന്ദരമായി ഓടി നടക്കുന്നുണ്ട്. അവരിതിൻ്റെ അകത്തുള്ള വേസ്റ്റും മറ്റുള്ള ഭക്ഷണങ്ങളും കഴിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മീൻ നമ്മുടെ കൊതുകിൻ്റെ പ്രശ്നങ്ങളിൽ ഒഴിവാകുന്നുണ്ട്. അതിനൊക്കെ അവർ പിടിച്ചു നിന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രാണികൾ, അത് ഇത് എല്ലാ തവളയുടെ മുട്ട, ഇതൊക്കെ ഈ മീനുകളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വീഴുന്ന ഇലകളും ചെടികളൊക്കെ, അതൊക്കെ ഇവർ കഴിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തതാണ്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് കുളം വന്നിരിക്കുകയാണ്. അതവിടെ ഒരു വലിയ മീൻ ഒരു ഇല ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കഴിക്കാൻ അത്യാവശ്യം ഇതിൻ്റെ അകത്തുള്ള നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളല്ലാതെ നമ്മളിപ്പോൾ ഒന്നും ഫീഡ് ചെയ്യുന്നില്ല. കുറച്ച് ദിവസം ഫിഷിൻ്റെ എന്തെല്ലാം ഫീഡ് ഇട്ടിരുന്നു. പിന്നെ വെള്ളം ചീത്തയാകുന്നതുകൊണ്ടൊക്കെ നമ്മളത് ഒഴിവാക്കി. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ മീനുകൾ ഇവിടെ വളരട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതിനൊക്കെ ഒഴിവാക്കും. മാക്സിമം നമ്മൾ നാച്ചുറലായിട്ട് തന്നെ സംരക്ഷിക്കാനാണ്. അതേസമയം ഇവിടെ നമ്മൾ കല്ല് മതിൽ കെട്ടാനായിട്ട് കല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനീയർ ഇതുവരെ ആളെ അയച്ചിട്ടില്ല കെട്ടാൻ. പിന്നെ പറമ്പൊക്കെ നമ്മൾ നന്നായി വൃത്തിയാക്കിയിരുന്നു. രണ്ട് ദിവസം മഴ പെയ്തപ്പം വീണ്ടും നിറയെ കാട് പിടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഫുൾ കാടാണ്. എന്നാലും വലിയ വലിയ മരങ്ങളും ചെടികളെല്ലാം കൊത്തി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണിപ്പോഴുള്ളത്. കുറച്ച് വാഴകളുണ്ട് ആ സൈഡിൽ. അവിടെ ഒരു പ്ലാവുണ്ട്. പിന്നെ നമ്മുടെ കിണറിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. കിണർ ഫുള്ളായിട്ടുണ്ട്. ഏകദേശം വെള്ളം മുകളിൽ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കിണറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വെള്ളമുണ്ട്. കിണറിൽ ഫുള്ളാണ് വെള്ളം. പിന്നെ ഇവിടെയുള്ള മതിലുണ്ട്. ഇവിടെ നമുക്കൊരു വാഴ പൊളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്ലോട്ടിൻ്റെ സ്ഥിതി ഇപ്പോഴേ. ഇങ്ങനെ നിറഞ്ഞേക്കുന്നുണ്ട്. നമ്മുടെ CCTV മുമ്പിലുള്ള രണ്ട് CCTV കൾ മോഷണം പോയി. അത് മോഷണം പോയത് ഇവിടെ വെച്ചിരുന്ന രണ്ട് CCTV ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് ആരോ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഒരു CCTV മോഷ്ടിച്ചു. രണ്ട് ദിവസം കഴിഞ്ഞ് കംപ്ലയിൻ്റ് കൊടുത്ത് രണ്ടു ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ CCTV ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പം നമ്മുടെ CCTV ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരു CCTV ഇടേണ്ട പ്ലാനുണ്ട്. പക്ഷേ കോസ്റ്റ് ഭയങ്കര കൂടുതലായതും നമ്മളിവിടെ ആളില്ലാത്തതുകൊണ്ടും സേഫാണോ എന്നറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് കാണാം മീനുകളിങ്ങനെ വീണ്ടും ഓടി നടന്ന് പടവുകളിൽ കൂടെയെല്ലാം ഓടി നടക്കുന്നത്. ഇവിടെ കണ്ടു ഒരു വലിയ മീൻ അക്കോണറിൽ. ചെറിയ ചെറിയ മീനുകളുണ്ട്, വലുതുമുണ്ട്. എനക്കൊന്ന് 100-100 മീനുകളുണ്ട്. 100 കൂടുതലുണ്ടാവും. 100-150 മീനുകളുണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. വെള്ളമൊക്കെ ക്ലീനാണ്. നിറയെ വെള്ളമുണ്ട്. അത്യാവശ്യം മുങ്ങിക്കുളിക്കാനൊക്കെ പറ്റും. ചുമ്മാ ഒന്ന് പക്ഷെ ഒന്നുകൂടി ഇത് സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു പോളിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലീനായിട്ടുണ്ടാവും. മുകളിലുള്ള അഴുക്കൊക്കെ കുറച്ച് എടുത്ത് കളയാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് നമ്മുടെ കുളത്തിൻ്റെ അപ്ഡേറ്റ്. ഒന്ന് രണ്ട് ദിവസം നമ്മളിങ്ങനെ ഇവിടെ വരും. കുളമൊക്കെ ഒന്നുകൂടി നോക്കി
അത്യാവശ്യം നമ്മുടെ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ മഴ നന്നായി പെയ്യുകയാണെങ്കിൽ മുകളിൽ കൂടി നമ്മുടെ അതിൻ്റെ എക്സോസ്റ്റ് ഇതിൽ കൂടെ വെള്ളമൊക്കെ പുറത്തു. ഇപ്പോൾ ഏകദേശം ഒരു കല്ലിൻ്റെ താഴെ വരെയാണ് ഉള്ളത് വെള്ളം. ഒരു കല്ലും കൂടി വെള്ളം നിറയുകയാണെങ്കിൽ നമ്മുടെ ഫിൽട്രേഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ സീബാസും തിലാപ്പിയാണ് അല്ലേ കൂടുതൽ അല്ലേ? സീബാസ് തിലാപ്പിയാൻ തോന്നുന്നുണ്ട് ഇതിൽ കൂടുതലുള്ളത്. വാളേനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പറ്റുമെങ്കിൽ ഒരു കൈച്ചിലിനെ കൊണ്ടുവരണം അല്ലേ? കൈച്ചിലും കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ നാട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള മീനുകളല്ലേ, അതാണ് കുറച്ചുകൂടി കുളത്തിനും ചേരുക, അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാനുള്ളത്. നോക്കട്ടെ, നമുക്കതൊക്കെ ഒന്ന് ഇട്ടൊന്ന് ഉഷാറാക്കണം കുളത്തിൻ്റെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ലേറ്റസ്റ്റ് കുളത്തിൻ്റെ അപ്ഡേറ്റ്. ഇന്ന് ഒക്ടോബർ 1 2023 ഒക്ടോബർ 1. അപ്പോൾ ഇന്നാണ് ഈ അപ്ഡേറ്റ് ഞാൻ തരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുളത്തിൻ്റെ അപ്ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.